നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1 kg ചിക്കൻ 4 pieces എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അരിപ്പയിൽ വെച്ചൊന്ന് വെള്ളം വരാൻ വെക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം. ഇതുപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങ അല്ലെങ്കിൽ കുറച്ച് വിനീഗർ, ഒരു 1 or 2 tablespoons വിനീഗർ, ഇതും ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പും കൂടി ചേർത്ത് ഈ ചിക്കനിലേക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അവിടെ വെക്കാം. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല. അതിനുശേഷം നമുക്ക് 20 grams ലവൻഡാ മന്തി മസാല, പിന്നെ അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഒലിവ് ഓയിലിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ എടുക്കാം. നമുക്കിനി മന്തി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഇവിടെ ഞാൻ 2 pieces കറുവാപ്പട്ട, 1 tablespoon മല്ലി മുഴുവനായിട്ടുള്ളത്, 1 tablespoon കുരുമുളക്, 2 bay leaf, 3-4 എണ്ണം ഗ്രാമ്പു, 1 ഏലക്കായി, പിന്നെ 1 വലിയ സവാള, 1 capsicum വലുത്, 1 മുഴുവനായിട്ടുള്ള 1 medium sized വെളുത്തുള്ളി, പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇതെല്ലാം കൂടി നേരതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെക്കുക. ഇതിന് റൈസ് വേവിക്കാനുള്ള പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 tablespoon സൺഫ്ലവർ ഓയില്, 1 teaspoon ഗീ, 1 teaspoon ഒലിവ് ഓയിൽ, ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് കറുവാപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് ബേ ലീഫ്, അതുപോലെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വരുന്ന സമയത്ത് സവാള ഇട്ട് കൊടുക്കാം, പിന്നെ കാപ്സിക്ക ഇട്ട് കൊടുക്കാം. ഇത് വാടി വരാൻ വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇത് സെല്ല റൈസാണ്, ബസ്മതി റൈസൊക്കെ പോലെ ഇരിക്കുന്ന ഒരു റൈസാണ്. ഇതാണ് നമ്മൾ മന്തി റൈസ് എന്നും പറയാം. ഇത് എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മൾ കുതിർത്ത് വയ്ക്കുകയൊന്നും വേണ്ട, നന്നായി കഴുകി വെള്ളം വരുന്നത് അരിപ്പയിലിട്ട് വയ്ക്കാം. ഇതിപ്പോൾ വഴന്ന് വന്ന വെജിറ്റബിൾസിലേക്ക് നമുക്ക് സ്പൈസസിലേക്ക് നമുക്ക് ഈ അരിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. 1 cup അരിക്ക് 1.5 cup വെള്ളം എന്നുള്ള തോതിൽ നോർമൽ വാട്ടർ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുള്ള വെള്ളമൊന്നും ഒഴിക്കണ്ട, നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള അതിന് കറക്റ്റായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു അടപ്പ് കൊണ്ട് ഇതിനെ മൂടി വയ്ക്കാം. ഈ അടപ്പിൽ ഞാൻ ആണി വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടപ്പ് കറക്റ്റായിട്ടുള്ള അടപ്പായിരിക്കണം, ആവിയടയിലെ കൂടി ഒന്നും പോവാതെ കറക്റ്റായി നിൽക്കുന്ന അടപ്പായിരിക്കണം. നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കാം. മൈദയോ ഗോതമ്പോ വെച്ച് മാവ് കുഴച്ച് സൈഡ് മുഴുവനായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ആവി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലുള്ള ഹോളിൽ കൂടി മാത്രമാണ് ആവി പുറത്തേക്ക് വരുള്ളൂ. ഈ ആവിയിൽ വേണം നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ വെന്ത് കിട്ടാൻ. ഈ ചിക്കൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്, രാത്രി മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. മിനിമം 1-4 hours മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ചിക്കനൊക്കെ കറക്റ്റായി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു കുഴിയുള്ള പാത്രം കൊണ്ട്, ഒന്നുകിൽ ഈ റൈസ് വെച്ച ഇതുപോലെയുള്ള പാത്രം തന്നെ മുകളിൽ വെച്ചൊന്ന് കമഴ്ത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഈ വട്ടം കറക്റ്റായി കിട്ടുന്ന രീതിയിൽ, മൂടിയുടെ വട്ടം കറക്റ്റായി കിട്ടുന്ന രീതിയിൽ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ മുകളിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കുമ്പോൾ ഈ മാവിൽ തട്ടിയിട്ട് അതും കൂടി അവിടെ പ്രസ്സായി നിൽക്കും. അപ്പോൾ പിന്നെ ആവി തീരെ പുറത്തേക്ക് വരില്ല. അതായത് പോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്തത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ്. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് 1-20 minutes റൈസ് വേവിച്ചെടുക്കാം. 20 minutes ശേഷം നമ്മളിതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് 30 minutes കൂടി വേവിച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 50 minutes ഈ റൈസ് വേവാനുള്ള ടൈം എടുത്തത്. 20 minutes മീഡിയം ഫ്ലെയിമിലും 30 minutes ലോ ഫ്ലെയിമിലും വെച്ചിട്ടാണ് വേവിച്ചെടുത്തത്. റൈസിൻ്റെ കൂടെ നമ്മുടെ ചിക്കനും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
ഇനി ഈ സൈഡിൽ ഒട്ടിച്ചു വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഇളക്കി കളയാം. ഇനി നമുക്കിതിനെ ഓപ്പൺ ആക്കാം. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ റെഡിഷ് ആയിട്ടുള്ള കളറുണ്ടല്ലോ, അത് ഈ ചിക്കനിൽ ഉറ്റി വീണ ആ ഒരു വെള്ളമാണ്. അതിൻ്റെ ആ ഒരു മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഈ മന്തിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ്ടല്ലോ ഒരു കറിൻ്റെ ഒക്കെ ഒരു കളറിലേക്ക് വന്നത്. ഇതിനെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അരി പൊട്ടിപ്പോവാതെ മെല്ലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക മാത്രം ചെയ്യാം. അപ്പോൾ ആ ഒരു ചോറൊന്ന് മിക്സ് ആയിക്കോളും. ഇനി ഒരു പാനിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായ സമയത്ത് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒരു റെഡിഷ് കളറായി വരുമ്പോൾ തന്നെ നമുക്കതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മാത്രമേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയം തന്നെ നമുക്ക് ചിക്കൻ കോരിയെടുക്കാം. മന്തി റൈസിലേക്ക് നമുക്കിതിനെ വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.